to Awesome Angel Alaina Robins. Inna ningalle munil oru special video maichana vannirikkunnathu. Ilkathu endanu ariyende? Naan innu Rubik's Cube full aakkan pogukayanu. Ochcha minchinulle Rubik's Cube full aakkanundalla trick ee video il inde. Ningal ellavarum sreddichu kaanane. Let's go to the video. Hi, naani Rubik's Cube onnum onnara minchode aanu cheyyaru. Ippa enikku etra minch irukkunnu ariyilla. Naani Rubik's Cube ippa full aakittunde. Ini naan thanne idu thettichittu aadi solve aakkam. Appa namukku video ki pogam. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റുബിക്സ് ക്യൂബ്. ഇത് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്ത റുബിക്സ് ക്യൂബാണ്. ഈ റുബിക്സ് ക്യൂബ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ക്യൂബ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ്, അതിൻ്റെ ഫുൾ ഫോമും, അത് പറയുമ്പോൾ
ഏത് വശത്തേക്കാണ് ക്യൂബ് തിരിക്കേണ്ടത് എന്നും ഞാനിപ്പോൾ പറയാം. ശ്രദ്ധിച്ചു കേൾക്കുക. ആർ, ആർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണ്, നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ വശം. എൽ, എൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആണ്. ഓക്കെ, എഫ്, എഫ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഭാഗമാണ്, നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് എഫ്. ബി, ബി എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് ആണ്. യു, യു എന്ന് പറഞ്ഞാൽ മുകൾ വശം, അപ്പ് അല്ലെങ്കിൽ അപ്പർ സൈഡ് ആണ് യു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ ആർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തിരിക്കേണ്ടത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആർ. ഓക്കെ, ഇനി ആർ ഡാഷ് എന്നാണ് പറയുന്നതെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആർ ഡാഷ്. നെക്സ്റ്റ് എൽ, എൽ ആണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ തിരിക്കണം. ഓക്കെ, എൽ ഡാഷ് ആണെങ്കിൽ ഇങ്ങനെ തിരിക്കണം. നെക്സ്റ്റ് യു, യു ആണെങ്കിൽ ഇങ്ങോട്ട് തിരിക്കണം. ഓക്കെ, യു ഡാഷ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് തിരിക്കണം. ഇനി എഫ്, ഫേസ്, ഫേസ് എഫ് ഫ്രണ്ട് ആണെങ്കിൽ ഇങ്ങനെ തിരിക്കണം. ഓക്കെ, ഇനി എഫ് ഡാഷ് വരികയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ തിരിക്കണം. ഇനി ബി ആണ്, ബി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോട്ട് തിരിക്കുക. ഇനി ബി ടു എന്ന് പറയുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യം തിരിക്കുക. ആർ ടു എന്ന് പറയുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യം തിരിക്കുക. ടു വന്നാൽ രണ്ട് പ്രാവശ്യം തിരിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. ഓക്കെ, ഈ ക്യൂബ് ഞാൻ തെറ്റിച്ച് കാണിക്കാൻ പോവുകയാണ്. ഇനി ഈ ക്യൂബ് നമുക്ക് സോൾവ് ചെയ്യണം. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നടുവിലുള്ള കട്ടകളാണ്. ഇതിൽ യെല്ലോ കളറിന് നേരെ ഓപ്പോസിറ്റ്, അതായത് യെല്ലോ കളറിന്റെ നേരെ ബാക്കിൽ വരിക വൈറ്റ് ആണ്. നമ്മൾ ഈ ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഫിനിഷ് ചെയ്യേണ്ടത് വൈറ്റ് കളറാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ യെല്ലോ മിഡിലിൽ വരുന്ന ഭാഗം എടുക്കുക. ഇനി യെല്ലോയുടെ ചുറ്റും വൈറ്റ് ക്രോസ് ഉണ്ടാക്കുക. വൈറ്റ് ക്രോസ് യെല്ലോയുടെ ചുറ്റും നമുക്ക് വരുത്തണം. കണ്ടോ, യെല്ലോയുടെ ചുറ്റും നമുക്ക് വൈറ്റ് ക്രോസ് വന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തതായി നമ്മൾ ഈ വൈറ്റ് ക്രോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വൈറ്റ് കളർ ക്രോസ് വരുന്നതിന്റെ നടുവിലുള്ള കട്ട ആ സെയിം കളറാക്കി മാറ്റണം. ഇവിടെ ഇപ്പോ ഗ്രീനും ബ്ലൂ ആണ്. ഈ ഗ്രീനിന്റെ നേരെ താഴെ ബ്ലൂ വരുന്ന വശത്തേക്ക് ഇത് നീക്കണം. ഈ വൈറ്റിന്റെ ഗ്രീൻ അടുത്തുള്ള ഗ്രീനില് നടുവിലത്തെ കട്ട ഗ്രീൻ തന്നെയായി. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് നേരെ താഴത്തേക്ക് തിരിച്ചാക്കുക. നേരെ കണ്ടോ, ഇപ്പോ ആ വൈറ്റ് നേരെ താഴെ വന്നു. ഇനി അടുത്തതിന്റെ നമുക്ക് റെഡ് ആണ്, അപ്പൊ റെഡ് മിഡിലുള്ളടത്തേക്ക് തിരിച്ച് റെഡിയാക്കുക. കണ്ടോ, അപ്പോ റെഡ് സെയിം ആയിട്ട് വന്നു. ഇനി ഈ വൈറ്റിനെ നേരെ ബാക്കിലേക്ക് തിരിച്ച് നേരെ താഴത്തേക്ക് ആക്കി. അടുത്തത് ബ്ലൂ, അപ്പോ ബ്ലൂ നടുവിലുള്ള ഇതിന്റെ അടുത്തേക്ക് നീക്കുക. കണ്ടോ, രണ്ടും ഒരുപോലെയായി. ഇനി ഈ വൈറ്റും ബ്ലൂവും ഈ കട്ട നേരെ നമ്മൾ താഴത്തേക്ക് തിരിച്ചാക്കി. ഇനി അടുത്തത് വൈറ്റിന്റെ ഓറഞ്ച് ആണ് വരുന്നത്. അപ്പൊ ഓറഞ്ച് മിഡിലുള്ള വശത്തേക്ക് നമ്മൾ ഈ മേലത്തെ ഭാഗം തിരിച്ച് എത്തിക്കുക. ഇപ്പോൾ രണ്ടും ഓറഞ്ച് സെയിം ആയി. ഇനി ഈ ഫേസ് നേരെ, ഇപ്പോ നമ്മൾ മേലെയുള്ള
വൈറ്റ് എല്ലാം താഴത്തേക്ക് തിരിച്ചെത്തിച്ചു. ഇനി നമുക്ക് നേരെ റിവേഴ്സ് പിടിച്ച് നോക്കാം. കണ്ടു, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു വൈറ്റ് ക്രോസ് കിട്ടി. ഇനി ഈ കോർണറുകളെല്ലാം നമുക്ക് വൈറ്റ് ആക്കണം. അപ്പോൾ ഇവിടെ വൈറ്റ് എവിടെയുള്ളതെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ദേ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഈ വൈറ്റിൻ്റെ ചേർന്നുള്ള കളർ ഏതാ നോക്കുക. ഗ്രീൻ, ഗ്രീൻ മിഡിലുള്ള വശത്തേക്ക് ഈ വൈറ്റ് എത്തിക്കണം. ഇവിടെ ഓൾറെഡി അങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വൈറ്റിനെ ഈ കോർണറിലേക്ക് കയറ്റാം. ആ വൈറ്റ് ഇവിടെ കോർണറിൽ വന്നു. ഇനി അടുത്തത്, ഇനി വൈറ്റ് കിടക്കുന്നത് താഴെയാണ്. നമുക്ക് ആ വൈറ്റിനെ ഇങ്ങോട്ട് തിരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ വൈറ്റിൻ്റെ തൊട്ട് കിടക്കുന്ന കളറ് ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂ മിഡിലിൽ വരുന്ന ഭാഗത്തേക്ക് വേണം ഈ കട്ട നമ്മൾ ആദ്യം തിരിച്ചെത്തിക്കേണ്ടത്. ഓക്കെ, വൈറ്റിൻ്റെ തൊട്ടുള്ള ബ്ലൂ ആണ്. ബ്ലൂ മിഡിലിൽ വരുന്ന വശത്തേക്ക് നമ്മൾ ആ വൈറ്റിനെ എത്തിച്ചു. ഇനി ഈ വൈറ്റ് നമുക്ക് മുകളിലേക്ക് കയറ്റാം. അപ്പോൾ ആ വൈറ്റ് മുകളിലെത്തി. ഇനി നെക്സ്റ്റ് ഒരു വൈറ്റ് ഉള്ളത് ഇവിടെയാണ്. ഈ വൈറ്റിൻ്റെ തൊട്ടുള്ള കളറ് റെഡാണ്. അപ്പോൾ റെഡ് മിഡിലിൽ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ക്യൂബ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ റെഡ് മിഡിലായി. ഇനി ഈ വൈറ്റിനെ നമുക്ക് മുകളിലേക്ക് കയറ്റാം. ഓക്കെ, ഇപ്പോൾ ആ കോർണറും ഫില്ലായി. ഇനി ലാസ്റ്റ് കോർണർ, വൈറ്റ് ഇവിടെയാണ്. നമുക്ക് ആ വൈറ്റിനെ മുകളിലേക്ക് വരുത്തണം. വൈറ്റിൻ്റെ കൂടെയുള്ളത് ഗ്രീനാണ്. അപ്പോൾ ഗ്രീൻ മിഡിൽ വരുന്ന ഭാഗത്തേക്ക് തിരിച്ചു നിർത്തി ഇനി ഈ വൈറ്റിനെ നമ്മൾ മുകളിലേക്ക് വരുത്തുകയാണ്. കണ്ടോ, ഇപ്പോൾ ഈ ഫേസ് ഫുൾ വൈറ്റ് ആയിരിക്കുന്നു. നമ്മളൊരു ഫേസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. പിന്നീട് ഈ ക്യൂബിൻ്റെ മേലത്തെ ഈ ലെയർ, ഈ ലെയർ ഫുള്ളും നമ്മൾ ഓരോ ഭാഗവും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഗ്രീൻ, ഇവിടെ റെഡ്, ബ്ലൂ, ഓറഞ്ച്. അതുമാത്രമല്ല, ഇതിൻ്റെ മിഡിലിൽ കിടക്കുന്ന കളറും സെയിം ആയി വരും. അതായത് ഒരു ടീ ഷേപ്പ് വന്നിരിക്കും. നമുക്ക് എല്ലാ കളറിനും ഒരു ടീ ഷേപ്പ് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ ക്യൂബ് വൈറ്റ് പാർട്ട് മേലെ പിടിച്ചിട്ടാണ് ചെയ്തത്. ഇനി നേരെ റിവേഴ്സ്, യെല്ലോ മിഡിലിൽ വരുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന വിധത്തിൽ വേണം ഇനി ക്യൂബ് പിടിക്കാൻ. വൈറ്റ് എപ്പോഴും ബേസായിട്ട് പിടിക്കണം. ഈ പിടിക്കുന്നത് തെറ്റിപ്പോകരുത്. ഇനിയാണ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ക്യൂബിൻ്റെ ഈ ഫസ്റ്റ് ലെയർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ലെയറിൻ്റെ കോർണറുകൾ ഒന്നും റെഡി ആയിട്ടില്ല. ഈ കോർണറുകളാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിലത്തെ ലെയറിൽ മിഡിലിൽ വരുന്ന കട്ടകൾ നോക്കുക. അതിൽ യെല്ലോ ഇല്ലാത്ത കട്ടകൾ ശ്രദ്ധിക്കുക. ഈ കട്ടയിൽ യെല്ലോ വരുന്നില്ല, ഇതിൽ വരുന്നില്ല, ഇതിൽ വരുന്നില്ല, ഇതിൽ വരുന്നുണ്ട്. യെല്ലോ വരാത്ത കട്ടകളാണ് നമ്മൾ ഈ സൈഡിലേക്ക് തിരിക്കേണ്ടത്. ആ കട്ട, ഈ മിഡിലിൽ വരുന്ന കട്ടയിൽ റെഡും ഗ്രീനുമാണ്. അപ്പോൾ റെഡ് എവിടെയാണെന്ന് നോക്കുക. റെഡ് ഇവിടെ തന്നെയുണ്ട്, മിഡിലാണ്. അപ്പോൾ മാച്ചായി കിടക്കുന്നുണ്ട്. ഗ്രീൻ വരുന്നത് റൈറ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് ഈ കട്ട റൈറ്റിലേക്കാണ് തിരിക്കേണ്ടത്. ഇവിടെയാണ് എത്തേണ്ടത് റെഡും ഗ്രീനും. അപ്പോൾ ഈ കട്ടേനെ നമ്മൾ റൈറ്റിലേക്കാണ് കൊണ്ടുവരേണ്ടത്. റൈറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഇക്വേഷനാണ് യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് യു എഫ്. കണ്ടോ, ആ കട്ട ഇവിടെ എത്തി. ഇനി അടുത്തത് നോക്കുക. ഇവിടെ രണ്ട് ലെയർ ഫുള്ളായിട്ടുണ്ട്. ഇനി അതിൽ മഞ്ഞയാണ് വരുന്നത്. ഇത് നമുക്ക് മാറ്റണം. മഞ്ഞയില്ലാത്ത കട്ട ബ്ലൂവും ഓറഞ്ചും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൂ വരുന്ന ഈ മിഡിൽ ഭാഗമുള്ളതാണ് നമ്മൾ ഫേസ് ആയി പിടിക്കേണ്ടത്. ഇതിനെ നമുക്ക് ഇവിടെയാണ് ഓറഞ്ച്. അപ്പോൾ നമുക്ക് ഈ കട്ടേനെ
ഇവിടേക്കാണ് എടുത്തു വെക്കേണ്ടത്. അതായത് ലെഫ്റ്റിലേക്കാണ് മാറ്റേണ്ടത്. ലെഫ്റ്റിലേക്ക് മാറ്റാനുള്ള ഇക്വേഷൻ യു ഡാഷ് എൽ ഡാഷ് യു എൽ യു എഫ് യു ഡാഷ് എഫ് ഡാഷ് കണ്ടോ, ആ കട്ട ഇവിടെ എത്തി. ഇനി അതുപോലെ നെക്സ്റ്റ് കട്ട, ഇത് ഓറഞ്ചും ഗ്രീനുമാണ്, ഓറഞ്ചും ഗ്രീനും. അപ്പോൾ ഈ ഗ്രീന് മിഡിലിൽ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈ ഫേസിനെ തിരിച്ച് കണ്ടോ, ഗ്രീൻ മിഡിലിൽ വരുന്ന ഭാഗത്തെത്തി. ഇനി ഓറഞ്ച് ഉള്ളത് നമുക്ക് ലെഫ്റ്റിലാണ്, അപ്പോൾ നമുക്ക് ഈ കട്ടേനെ സോറി റൈറ്റിലാണ് ഈ കട്ടേനെ നമ്മൾ റൈറ്റിലേക്കാണ് എത്തിക്കേണ്ടത്. അപ്പോൾ റൈറ്റിലേക്കുള്ള ഇക്വേഷൻ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് യു എഫ് ഓക്കെ ഫില്ലായിരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കട്ടയാണുള്ളത്. ഇവിടെ നമുക്ക് റെഡും ബ്ലൂവുമാണ് വേണ്ടത്, അതിവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനെ തിരിച്ച് ബ്ലൂ മിഡിലിൽ വരുന്ന ഭാഗത്തേക്ക് എത്തിച്ചു. ഇനി നമുക്ക് ഇവിടെയാണ് റെഡ് ഉള്ളത്, അപ്പോൾ ഈ മിഡിലിലെ കട്ട നമുക്ക് ഈ സൈഡിൽ അതായത് റൈറ്റിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പം നമ്മൾ റൈറ്റിൽ ടോപ്പ് ടു റൈറ്റ് എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് യു എഫ് ഓക്കെ. ഇപ്പോൾ ഈ ക്യൂബിന്റെ താഴെയുള്ള രണ്ട് ലെയറുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഈ മുകളിലുള്ള യെല്ലോ ഭാഗമാണ്. ഈ യെല്ലോ നമ്മൾ ചെയ്യേണ്ടത് ഈ യെല്ലോ ക്രോസ് ആണ് ആദ്യം ഫിൽ ചെയ്യേണ്ടത്. അതിനുള്ള ഇക്വേഷൻ പറയാം, എഫ് യു ആർ യു ഡാഷ് ആർ ഡാഷ് എഫ് ഡാഷ് കണ്ടോ, മുമ്പിൽ യെല്ലോ ക്രോസ് കിട്ടി. ഇനി നമുക്ക് ഈ യെല്ലോ ഫേസ് കംപ്ലീറ്റ് ചെയ്യണം. ഈ നാല് കോർണർ കൂടി യെല്ലോ ആക്കണം. അതിനുള്ള ഇക്വേഷനാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ് ഈ ഇക്വേഷൻ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ്. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇപ്പോൾ നമുക്ക് ഒരു ഫിഷ് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഫിഷിന്റെ മൗത്ത് ഇവിടെയും ടെയില് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് പിടിക്കണം. ഫിഷിന്റെ മൗത്ത് വരുന്ന ഭാഗം ഫേസ് ആയിട്ട് പിടിക്കണം. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇപ്പം നമുക്ക് ആ ഫിഷ് നേരെ ഓപ്പോസിറ്റിലേക്ക് കിട്ടി. ആദ്യം ഫിഷിന്റെ ഫേസ് നമ്മുടെ ഫേസ് ആയിട്ട് പിടിക്കണം. ഓക്കെ നെക്സ്റ്റ് ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇവിടെ നമ്മളിപ്പോൾ യെല്ലോ ഫേസ് കംപ്ലീറ്റ് ചെയ്തു, വൈറ്റ് കംപ്ലീറ്റ് ചെയ്തു, ബാക്കി എല്ലാ സൈഡും അതിൻ്റെ ടു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കിങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ് ആയ ഫേസ് ഏതാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പിടിക്കുക. എന്നിട്ട് നമുക്ക് യു ഷേപ്പ് കിട്ടണം. യു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രീനും ഈ ബ്ലൂവും ഉള്ളിടത്ത് റെഡും ഈ നടുവിൽ വേറെ കളറുമാണ് വരിക. അങ്ങനെ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കും. ഇനി അങ്ങനെ ചെയ്യാനുള്ള ഫോർമുലയാണ് നെക്സ്റ്റ് പറയുന്നത്. ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ആർ ടു. ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിലും രണ്ട് അറ്റം ഒരുപോലെയുണ്ട്. അപ്പോൾ അത് ആ സെയിം കളറിൻ്റെ അടുത്തേക്ക് നമ്മൾ തിരിച്ചു വയ്ക്കുന്നു. ഇപ്പം നമുക്ക് എല്ലാവരുടെയും ഒരു യു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. യു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇത് ഈ
കോളം കള്ളികളും കൂടി നമുക്ക് ഫിൽ ചെയ്യാനുള്ള ഫോർമുലയാണ് പറയുന്നത്. ആർ ടു യു ആർ യു ആർ ഡാഷ് യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ഡാഷ് യു ആർ ഡാഷ്. ആദ്യം നമുക്ക് റെഡിൻ്റെ ഓപ്പോസിറ്റ് പിടിച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ആർ ടു യു ആർ യു ആർ ഡാഷ് യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ഡാഷ് യു ആർ ഡാഷ്. നമ്മുടെ ക്യൂബ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വളരെ സിമ്പിളാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വളരെ സിമ്പിളായ ഇക്വേഷനാണ്. പല ഇക്വേഷനുകളും ഉണ്ട്, ഇതിൽ ഏറ്റവും സിമ്പിളായ ഇക്വേഷനാണിത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് ഈ ക്യൂബ് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. പുതിയ ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.